രീതി ഗോള നേരത്തെ നമ്മൾ പാടിയിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പാടാൻ പോകുന്നത് കവിക്കുയിൽ എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ്. നമ്മുടെ സൂര്യയുടെ അച്ഛൻ ശിവകുമാർ സാർ അഭിനയിച്ച ഫിലിമാണ്. എന്തൊരു പാട്ടാണ്! അതൊക്കെ ആ ഫിലിമിൻ്റെ അതിങ്ങോട്ട് ആലോചിക്കുമ്പോഴേ മനസ്സ് നിറയെ വല്ലാത്തൊരു ഒരു അനുഭൂതി. പിന്നെ ഇതൊരു ബ്രില്യൻ്റ് കോമ്പോസിഷനാണ്. ബ്രില്യൻസ്, ഇളയരാജ എന്ന് പറയുന്ന സംഗീത ചക്രവർത്തിയുടെ ആ തലച്ചോറിനെ വേണം നമ്മൾ നമിക്കാൻ, അല്ലാതെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം രീതി ഗോള എന്നുള്ള രാഗത്തിൻ്റെ ആരോഹണം, ആരോഹണ ക്രമം സഗരിക മനിനിസ, അത് തന്നെയാണ് ഫസ്റ്റ് ലൈൻ ഈ ഒരു പർട്ടിക്കുലർ സോങ്ങിൻ്റെ. അപ്പോൾ ആ രീതികളെന്ന് പറയുമ്പോൾ ഇപ്പോൾ രാജാ സാറിൻ്റെ കയ്യിലാണെന്ന് പറയാൻ വേണമെങ്കിൽ. അതുകൊണ്ട് ആര് വേറെ എന്ത് പാട്ട് ചെയ്താലും അയ്യോ സാറിൻ്റെ ആ പാട്ട്, കാര്യം അത് ഫസ്റ്റ് ലൈൻ കിടക്കുകയല്ലേ. അപ്പോൾ എന്തുമാത്രം സാറ് ബ്രില്യൻ്റ് ആയിരുന്നിരിക്കണം. അല്ലാതെ വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം. കാര്യം വേറെ രീതികളിലും വേറെ വിധത്തിലും കമ്പോസ് ചെയ്യാം. കുറച്ച് അത്ര വിസ്താരമില്ലെങ്കിലും വേറെയും ഫ്രേസസ് ചെയ്യാമല്ലോ. അതൊന്നും ചെയ്തില്ല. സിമ്പിളായിട്ട് കാര്യം ഒരു ഒറ്റ വരി കൊണ്ട് ആ രാഗം മനസ്സിലാവുന്ന വിധത്തിലൊരു കോമ്പോസിഷൻ. ഈ ഒരു വരി കേട്ടാൽ മതി നിങ്ങൾക്ക് വേറെ രീതികളിൽ വേറെ ഏത് പാട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. വേറെ അത്രയ്ക്ക് ഫാന്റാസ്റ്റിക് ബ്രില്യൻറ്റ് കോമ്പോസിഷൻ. അതുമാത്രമല്ല, ഇതിന് നമ്മളൊക്കെ കേൾക്കുമ്പോൾ ഈ രാഗം കേൾക്കുമ്പോൾ ഭക്തി അങ്ങനെയുള്ള രസങ്ങളാണ് കൂടുതലുള്ളത്. ഇതിനകത്ത് നിന്ന് എന്താ പറയണ്ടത്, ഡിസ്കവർ ചെയ്തിട്ടുണ്ട് സാറ് റൊമാൻസ്. ആഹാ, അതിമനോഹരമായ സുന്ദരമായ ഒരു പ്രണയം ഈ രാഗത്തിലൂടെ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഉഗ്രം പാട്ടാണ്. രാജസ്ഥാൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുമ്പോഴേ നമുക്കങ്ങ് ഉച്ചസ്ഥായിയാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തെ ലെവലിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് ഇത് പാടിയിരിക്കുന്നത് എൻ്റെ ഗുരുനാഥൻ ആണ്. അപ്പോൾ അതിൽ കുറേ സന്തോഷം. കാര്യം ഇത് ഇങ്ങനെ ഈ രാഗത്തിലെ ഒരു പാട്ട്, അത് രാജാസാറിൻ്റെ പാട്ട്. രാജാസാർ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എൻ്റെ ഗുരുനാഥൻ. അദ്ദേഹത്തിനെ വിളിച്ച് ആ പാട്ട് പാടിക്കുക, അത് വളരെ റൊമാൻറ്റിക്കായിട്ടുള്ള പാട്ടാണ്. അത് എൻ്റെ ഗുരുനാഥന് ഇഷ്ടമുള്ള കാര്യമാണ്. ഭയങ്കര വൈബ്രൻ്റ് ആളാണ് ബാലമുണി സാർ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളെ അല്ല. അതൊരു സിമ്പിൾ, വളരെ സിമ്പിളും അതല്ല എൻജോയ് എല്ലാം എന്താ പറയണ്ടത്, നമ്മുടെ അടുത്ത് ചില ജോക്കൊക്കെ ഗുരുജി പറയുന്ന കേട്ടാൽ നമ്മൾ ചിരിച്ച് ഒന്നൊന്നര ആഴ്ച ചിരിക്കേണ്ടി വരും. അത്രയ്ക്ക് നമ്മൾ ആലോചിക്കുന്നതുകൊണ്ട് ചിരി വരുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ബാലമുണി സാർ ചിരിക്കത്തുമില്ല. ഗുരുജിയെപ്പറ്റി എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. സംഗീത എന്ന് പറഞ്ഞൊരു കാസറ്റ് കമ്പനിയുണ്ട്. അപ്പോൾ അതിലെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടൈറ്റിൽസ് ചെയ്തിട്ടുള്ള ആൾ ഗുരുജിയാണ്. കാരണം അത് ഗിന്നസ് ബുക്കിലൊക്കെ ഉണ്ടോ എന്നെനിക്ക് ഒരു ഡൗട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ഒരു കമ്പനിക്ക് വേണ്ടി ഒരാൾ ഇത്രയും ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല.
ആ ഒരു കമ്പനിയുടെ വേറൊരു ആൽബം റെക്കോർഡിങ്ങിന് വേണ്ടി ഗുരുജിയേയും കൊണ്ട് ഞാനാണ് പോയത്. അപ്പോൾ ബാലമണി സാർ എന്നെയും വിളിച്ചു, നീ കൂടെ വന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഞങ്ങൾ വന്നു, ഗുരുജി താഴെ വന്നു. അപ്പോൾ നമ്മളെല്ലാം ഒരുമിച്ചാണ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ഗുരുജിയുടെ വെറ്റിലെ ചെല്ലവും പിന്നെ ഗുരുജി ഇവിടെ ഒരു ബാഗ് അങ്ങനെയുള്ള രണ്ട് മൂന്ന് ഐറ്റങ്ങൾ ഒരു ഓരോ ഒരു ബുക്ക് ഇത് എടുത്തിട്ട് ഞാൻ അങ്ങ് മുകളിൽ പോയി സ്റ്റുഡിയോയിലേക്ക്. ഇപ്പോൾ ഗുരുജി വരുന്നുണ്ട് പറയല്ലെന്ന് പറഞ്ഞു. ഞാനവിടെ പോയി നിൽക്കുക. അപ്പോൾ അവിടെ എല്ലാവരും റെഡി. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു പത്ത് മിനിറ്റായപ്പോൾ ചോദിച്ചു, ഗുരുജി വരലിയാ? ഞാൻ പറഞ്ഞില്ല, വന്നിരിക്കാറേ, എൻ്റെ കൂടെ തന്നെ വന്നാറ് എന്നറിയ. പിന്നെ ഞാൻ താഴെ ഇറങ്ങി. താഴെ ഇറങ്ങി വന്നപ്പോൾ അവിടെ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിലുള്ള ഈ പുല്ല് ചെത്താൻ വന്ന മൂന്നാല് ജോലിക്കാരൊരു ഒരമ്മയൊക്കെ ഉണ്ട്, അവർ നിൽക്കുന്നുണ്ട്. അവരുടെ ഒരു കുട്ടി, അതേണ്ട ഒന്നര വയസ്സോ രണ്ട് വയസ്സേ ഉള്ളൂ, അതിങ്ങനെ ഒരു ഒരു ഉടുപ്പിട്ട് അവിടെ നിൽക്കുന്നു. അതിൻ്റെ അടുത്ത് ഗുരുജി, ഗുരുജിക്ക് അവിടെ കയറിയപ്പോൾ ഗുരുജിയെ കണ്ടിട്ട് ചായ കൊടുത്തത്, ആ ചായ ആ കുട്ടിക്ക് കൊടുത്തിട്ട് അതിന് എൻ്റെ അടുത്ത് തമാശയൊക്കെ പറഞ്ഞു. അതിന് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞുകൂടാ, ഗുരുജിയുടെ അടുത്ത് ഒന്നും പറയാനും അതിന് അറിഞ്ഞുകൂടാ, അത്ര പ്രായമുള്ള അതിന്. പക്ഷേ അതിനെക്കൊണ്ട് ആ ചായ ഊതി കുടിപ്പിച്ച് അതിലൊരു സന്തോഷം ബാലമുണ്ട് സാർ. അപ്പോൾ ഞാൻ ആലോചിച്ച്, ഇത്രയും ദൈവതുല്യനായിട്ടുള്ള ഒരു ആൾ എന്തുമാത്രം മനുഷ്യസ്നേഹിയാണ്, എന്തുമാത്രം പാവമാണ്. ഞാൻ ഗുരുജി അടുത്ത്, ഗുരുജി മേലെ റെക്കോർഡിങ് ഗുരുജി മെജോ പറയേ. അപ്പോഴാണ് ഗുരുജി ഓർക്കുന്നത് നമ്മുടെ റെക്കോർഡിങ്ങിനാവുന്നതെന്ന്, അല്ലെങ്കിൽ ആ കൊച്ചിൻ്റെ കൂടെ കളിച്ചുകൊണ്ട് നിന്നേനെ അവിടെ. അപ്പം അത്രയ്ക്കൊരു സിമ്പിൾ ആളാണ് എൻ്റെ ഗുരുനാഥൻ. അത് കഴിവിൻ്റെ കാര്യത്തിലോ ദൈവത്തിന് സമം, ഈക്വൽ. ഇതവരെയൊക്കെ ഇവരുടെ കൂടെയൊക്കെ ഇത്രയും ഒരു ക്ലോസായിട്ട് ഇടപഴകാനും ആ ഒരു തൊണ്ടയിൽ നിന്ന് സംഗീതം കേട്ട് പഠിക്കാനൊക്കെ പറ്റിയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ പുണ്യം. ദൈവമേ, എനിക്കറിഞ്ഞൂടാ ആർക്കൊക്കെ ഞാൻ നന്ദി പറയും. അതുപോലെ ഇതിൻ്റെ ഒരു വേർഷൻ നമ്മുടെ ജാനകി അമ്മയും പാടിയിട്ടുണ്ട്. ഓ, അത് വേറൊരു ജന്മം. ഇത് രണ്ടും ഒരേ പാട്ടാണ്, പക്ഷേ നിങ്ങൾ കേട്ട് നോക്ക്, രണ്ടും രണ്ടായിട്ട് ഫീൽ ചെയ്യും. അതാണ് ഈ പാട്ടുകാരുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. ഓഹ്, ജാനകിയമ്മ നമസ്കാരമ്മ. ഓഹ്, അസാധ്യം. പിന്നെ ഇത് എഴുതിയിരിക്കുന്നത് പഞ്ചു അരുണാചലം. അദ്ദേഹം എന്ന് പറയുമ്പോൾ നമ്മൾ കയ്യെടുത്ത് കുമ്പിടേണ്ട ആളാണ്. കാരണം നമ്മളീ കേൾക്കുന്ന സംഗീതം, രാജാസാറിൻ്റെ സംഗീതം നമ്മളെ കേൾക്കാൻ ഇടവരുത്തിയത് അദ്ദേഹമാണ്. അദ്ദേഹമാണ് രാജാസാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഒന്ന് സീരിയസ് ആയിട്ട് എനിക്കത് പറയാനുണ്ട്. ഞാൻ അടുത്ത സമീപ ഭാവിയിൽ ഡെഫിനറ്റായിട്ട് അത് പറയുന്നതായിരിക്കും. അപ്പോൾ പഞ്ചു അരുണാചലം സാറ് ലിറിസിസ്റ്റാണ്, ഡയറക്ടറാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, പ്രൊഡ്യൂസറാണ്, അങ്ങനെ എല്ലാ തുറയിലും വിളങ്ങിയിട്ടുള്ള ഒരു മനുഷ്യനാണ്, തിളങ്ങിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആണ് പാട്ട്. അപ്പോൾ ഈ ഒരു അതിമനോഹര ഗാനം ഇന്ന് ഞാനിവിടെ പാടാൻ രണ്ട് പേര് കാരണക്കാരാണ്. ഒന്ന് സരൺജിത്ത്, ഒന്ന് കലാഭവൻ നാരായണൻ. അപ്പോൾ രണ്ട് പേർക്കും എൻ്റെ താങ്ക് യു സോ മച്ച്. എന്തൊക്കെയായാലും ഞാൻ ഈ പാട്ട് പാടും. ഈ പാട്ട് പാടാതെ ഞാൻ ഇരിക്കില്ല. കാര്യം എൻ്റെ പ്രിയപ്പെട്ട രാജാസാറിൻ്റെ കോമ്പസിഷൻ, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പാടിയ പാട്ട്, ഞാൻ പിന്നെ അത് മിസ് ചെയ്യും ഒരിക്കലും ഇല്ല. പക്ഷേ ഇപ്പോൾ ഇന്നത് എന്നെ കൊണ്ട് പാടിച്ചത് ഇവർ രണ്ട് പേരാണ്, സരൺജിത്തും കലാഭവൻ നാരായണനുമാണ്. താങ്ക് യു സോ മച്ച്. അരെ, ഒരു നല്ല, എനിക്ക് നിങ്ങളുടെ റിക്വസ്റ്റുകൾ കുറേ ഉണ്ട്, ഞാൻ എല്ലാമൊക്കെ നോട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്നൊരു ഉൾവിളി ഉണ്ടാവുന്നതാണ് ഇത് പാട് എന്ന് പറഞ്ഞു, അപ്പോഴത്തേക്ക് ഞാൻ പാടും. ഇല്ലെങ്കിൽ എൻ്റെ ഒരു മൂഡ് അനുസരിച്ചാണ് ഞാൻ പാടുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ റിക്വസ്റ്റ് കാണുന്നില്ല അല്ലെങ്കിൽ അതൊന്നും വിചാരിക്കരുത്. അത് നല്ല, എന്താ പറയുക, നല്ല കഴമ്പുള്ള നല്ല പാട്ടുകൾ ഡെഫിനറ്റായിട്ട് ഞാൻ പാടും. അപ്പോൾ സംഗീതം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സംഗീതം മനസ്സിലുള്ള എല്ലാവരെയും ശുദ്ധ സംഗീതം വളരെ ശുദ്ധീകരിക്കും. അവരുടെ മനസ്സിൽ നന്മ മാത്രമേ തരത്തുള്ളൂ സംഗീതം. നമ്മളെന്തെങ്കിലും ചെറിയ ചെറിയ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും അതൊക്കെ അലിഞ്ഞ് ഇല്ലാണ്ടായിപ്പോവും. അപ്പോൾ ശുദ്ധ സംഗീതത്തിന് മാത്രമേ സംഗീതത്തെ സ്നേഹിക്കുന്നവരെ ശുദ്ധീകരിക്കാൻ പറ്റത്തുള്ളൂ. സംഗീതം ഒട്ടും അറിയാൻ വയ്യാത്തവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം സംഗീതം അറിയാൻ വയ്യാത്തവർക്ക് ശുദ്ധ സംഗീതം ഭയങ്കര കഷ്ടപ്പാടും ദുരിതവും ആയിരിക്കും. അപ്പോൾ അത് അവരെ പറ്റി നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഞാൻ സംഗീതത്തെ സ്നേഹിക്കുന്ന, ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സംഗീതം സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ സംഗീതം നമ്മൾ സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ ഷെയറൊക്കെ ചെയ്യണമെങ്കിൽ ഇഷ്ടംപോലെ വലിച്ചുകാർ ഷെയർ ചെയ്യുക, അതേ ഉള്ളൂ, നല്ലതാണെങ്കിൽ. അല്ലാതെ ഇപ്പോൾ ഈ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനല്ല ഞാനീ പറയുന്നത്. നല്ല സംഗീതം എവിടെ കണ്ടാലും ഷെയർ ചെയ്യുക. കാര്യം അത് ലോകം മുഴുവൻ എത്തട്ടെ.
ലോകത്തിന് സംഗീതത്തിലൂടെ സമാധാനവും സന്തോഷവും കിട്ടുമെങ്കിൽ അതിൽ കൂടുതൽ എന്താണ് നമുക്ക് വേണ്ടത് അല്ലേ? അപ്പോൾ നല്ലതിനെ സപ്പോർട്ട് ചെയ്യുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഈ അതിമനോഹര ഗാനം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി. കണ്ണുകൾ സൊൽകിന്ന കവിത ഇളം വയതിൽ എത്തനെ കോടി, കണ്ണുകൾ സൊൽകിന്ന കവിത ഇളം വയതിൽ എത്തനെ കോടി, ഇന്നും കാതലെ കൊണ്ടാടും കാവ്യമേ, പുതുമൈ മലരും ഇനിമൈ അന്ത മയക്കത്തിൽ ഇണൈവതു ഉറവു പെരുമൈ. ചിന്ന കണ്ണൻ നഴകിറാ രാധയൈ പൂങ്കോദയൈ അവൾ മനം കൊണ്ട രഹസ്യ രാഗത്തെ പാടി. ചിന്ന കണ്ണൻ നഴകിറാ.